ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ദ ഹാപ്പിനെസ് ലബോറട്ടറി. ഇന്ന് നമ്മളുള്ളത് സിഎംഎസ് പ്രസ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എന്താണ് സിഎംഎസ് പ്രസ് കാണിക്കാനുള്ളതെന്ന്? സിഎംഎസ് പ്രസ് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. കാരണം ഇത് കേരളത്തിലെ ഒന്നാമത്തെ പ്രസ്സാണ്. ഇവിടുത്തെ ഫസ്റ്റ് മെഷീൻസ് എല്ലാം ഇമ്പോർട്ടഡ് ആണ് ഫ്രം ഇംഗ്ലണ്ട്. നമ്മളുടെ എൻ്റെ ഈ പുറകെ കാണുന്ന ഈ സ്റ്റാച്യു ബെഞ്ചമിൻ ബെയ്ലിയുടെയാണ്. ഈ പുള്ളിയാണ് ഈ പ്രസ്സിൻ്റെ സ്ഥാപകനും എല്ലാം. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സിന് 200 വയസ്സാണ്. 1821 October 21 കേരളത്തിൽ ആദ്യമായി പ്രിന്റിംഗ് തുടങ്ങുന്നത്. അതിനായി ശ്രീ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലണ്ടിൽ നിന്ന് മെഷീൻസ് കൊണ്ടുവരികയും ചെയ്തു. പ്രിന്റിങ്ങിന് വേണ്ട അച്ചുകൾ അന്ന് ചെന്നൈയിലെ ഫോർട്ട് സെൻറ് ജോർജ് കോളേജിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. ഈ പ്രസ്സിൽ അച്ചടിച്ച ആദ്യകാല പുസ്തകങ്ങൾ ഒന്ന് ചെറുപൈതങ്ങൾ ഇൻ 1824, പിന്നീട് കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് മാഗസിൻ ജ്ഞാനനിക്ഷേപം അച്ചടിക്കുന്നത് 1848. പിന്നെ ഈ പ്രസ്സിലെ നോട്ടബിളായിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മന്ത്ലി കലണ്ടർ, സീരിയലൈസ്ഡ് നോവൽ പുള്ളിയിലെ കുഞ്ഞ്, ആദ്യ മലയാള ബൈബിൾ, പിന്നെ മലയാളം ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു അല്ല അഥവാ ഡിക്ഷണറി, അതുപോലെ ഒട്ടേറെ പുസ്തകങ്ങൾ അച്ചടിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ പ്രസ്സായ സിഎംഎസ് പ്രസ്സിൽ നിന്നാണ്. പിന്നീട് സാങ്കേതിക വളർച്ചയുടെ ഫലമായി കേരളത്തിൽ ഒട്ടേറെ പ്രസ്സുകൾ വരികയും അവിടെ പുസ്തകങ്ങൾ അച്ചടിച്ച് തുടങ്ങുകയും ചെയ്തു. ഇവിടുത്തെ ആദ്യ പ്രിന്റിംഗ് മെഷീന് 200 വയസ്സാണ്. അതിപ്പോഴും പ്രവർത്തന സജ്ജമാണ്. പിന്നീട് ഈ പ്രസ്സിൽ എന്നെ ആകർഷിച്ച ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആദ്യകാല ക്യാമറകൾ കാണാം, ബൈൻഡിങ് മെഷീൻസ് കാണാം, അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന പല പല മെഷീനുകൾ, ആദ്യകാല അച്ചുകൾ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഒരു ഭാഗവും കൂടെയാണ്. പിന്നെയുള്ളത് ഈ ബിൽഡിങ്ങിന് അധിക രൂപമാറ്റമൊന്നും വരാതെ ഇപ്പോഴും ആ പണ്ടത്തെ ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ഥാപനത്തിനുള്ളത്. അതും എന്നെ ആകർഷിച്ച ഒന്നാണ്. താമസിക്കാതെ ഇതിൻ്റെ ഭാരവാഹികൾ ഒരു മ്യൂസിയം തുടങ്ങുമെന്ന് പറയുന്നു. അതിനുശേഷം എല്ലാവർക്കും ഇവിടെ വന്ന് ഇതെല്ലാം കാണാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ പ്രസ് ഇപ്പോഴും നിലകൊള്ളുന്നു. അങ്ങനെ 2021 200 വർഷം പിന്നിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം ഇനി ഒരു 1000 വർഷം തുടർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ. സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു സീ ഓൾ മൈ ന്യൂ വീഡിയോസ് ഗൈസ്. സോ സൈനിങ് ഓഫ് വിത്ത് ഹാപ്പിനെസ് ലബോറട്ടറി ടീം മേറ്റ് അനന്ദു. പീസ് ഔട്ട്.